أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. وإن لم يكن في المسجد أحد പള്ളിയിൽ വരാനില്ല. നമ്മളാണ് ആദ്യം പള്ളിയിലേക്ക് കയറി ചെല്ലുന്നത്, അപ്പോഴും സലാം പറയണമെന്ന്. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറയണമെന്ന് നമ്മൾ വീടുകളിലേക്ക് കടക്കുന്ന ആദാബുകൾ, അതിന്റെ മസലകൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ചൊല്ലുക, പിന്നെ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. പള്ളിയിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യരുത്, അവിടെ ആയുധം എടുക്കരുത്. അത് നമ്മൾ അതിന്റെ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യരുത്, ഹമ്പോ അമ്പോ കുന്തമോ മൂർച്ചയുള്ള സാധനങ്ങൾ വല്ലതും കൊണ്ടുപോവുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ മൊന നിങ്ങൾ പിടിച്ചു വെക്കണം, അതിന്റെ മൊനയിൽ നിങ്ങൾ പിടിക്കണം, കൊണ്ടുപോകുമ്പോ ആരുടെയും ദേഹത്തെ തട്ടരുത്, അങ്ങനെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങാനും പള്ളി മാർക്കറ്റിൽ നിന്ന് കയറിയതാണ് നേരെ പള്ളിയിലേക്കും കയറി, അപ്പൊ അവരുടെ കയ്യിൽ മൂർച്ചയുള്ള എന്തെങ്കിലും സാധനം, അത് അതിന്റെ മൊന തട്ടരുത്, അതെന്ത് ചെയ്യണം, ശരിക്കും കവർ ചെയ്തിട്ട്, ഒന്നും കവർ ചെയ്യാൻ കിട്ടിയില്ല, കൈ കൊണ്ടെങ്കിലും എന്റെ മൊന പിടിക്കണം, ആളുകളുടെ ദേഹത്ത് തട്ടരുതെന്ന് തെളിച്ചു പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞ പള്ളിയിൽ ആയുധം കൊണ്ടുവയ്ക്കണം എന്നല്ലേ പറഞ്ഞതിനർത്ഥം, പള്ളിയിൽ കൊണ്ടുപോയിട്ട് ബോംബൊളിപ്പിച്ചു വെക്കണം എന്നല്ലേ പറഞ്ഞതിനർത്ഥം. അതൊക്കെ അള്ളാഹുവിന്റെ പള്ളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ്, ഏറ്റവും വലിയ അനാദരവ്. സലാം പറയും, സലാമും ശാന്തിയും സമാധാനവും കിട്ടേണ്ട ഒരു സ്ഥാനത്ത് അക്രമത്തിന്റെ സ്ഥലമാണെന്ന് തോന്നിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയ ദീനിനോട് ചെയ്യുന്ന ഗുൽമാണത്. അതിനെപ്പറ്റിയല്ല ഈ ഹദീസ് പറയുന്നത്. എങ്ങാനും മൂർച്ചയുള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ അകപ്പെട്ടാൽ, പള്ളിയിലേക്ക് കയറി ചെല്ലുമുണ്ടെങ്കിൽ അതിന്റെ മൊന എന്ത് ചെയ്യരുത്, ആളുകളുടെ ദേഹത്ത് തട്ടാതെ സൂക്ഷിക്കണം കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലായുത്തുലബു ഫീഹി വാല്ല, നഷ്ടപ്പെട്ടത് അവിടെ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കരുത്, അവിടെ എഴുതി വെക്കരുത്, അവിടെ നിന്ന് വിളിച്ചു പറയാൻ പാടില്ല. അള്ളാന്റെ ദിക്റല്ലാത്ത ഒരു ശബ്ദവും അവിടെ ഉയരരുത്. വലായത്തക്കല്ലമു ഫീഹി ബിഹാദീസി ദുനിയ, ദുനിയാവിന്റെ വർത്തമാനങ്ങൾ പറയരുത് അവിടെ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത സമ്മറിയാണ് അവിടെ പറയുന്നത്. വലായ തഖത്താരിഖാബന്നാസ്, ആളുകളുടെ തോളിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ കടന്നു പോകരുത്, ബുദ്ധിമുട്ടാക്കാതെ പോകണം, തോളി ചവിട്ടി പോകരുത്. വലാ യുനാസിഉ ഫിൽ മകാൻ, ഇത് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടെ തർക്കിക്കരുത്, ഇവിടെ ഞാൻ ഇരിക്കുന്ന സ്ഥലമാണ്, ഇത് എന്റേതാണെന്ന് പറഞ്ഞ് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് തർക്കിക്കാൻ പാടില്ല. വലാ യുവയ്യഖു അലാ അഹദിൻ ഫി സഫ്, സഫിൽ ഒരാൾ എന്ത് ചെയ്യരുത്, ഇടങ്ങാറാക്കരുത്. ഒരു മനുഷ്യൻ ഒരു ഗ്യാപ്പ് കണ്ട് കയറി വന്നാൽ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ഒന്ന് ഒതുങ്ങി കൊടുക്കണം, നമുക്കൊന്ന് റാഹത്തായിട്ട് നിൽക്കാന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, ആ വന്ന ആൾ ഇടങ്ങാറാക്കരുത്. വലാ യുവയ്യഖു അഹദൻ ഫി സഫ്, അലാ അഹദിൻ ഫി സഫ്, സഫിലുള്ള ഒരാൾക്ക് ഇടങ്ങാറാക്കി കൊടുക്കരുത്. അത് നമ്മൾ വളരെ പ്രത്യേകം ജുമാക്കൊക്കെ ശ്രദ്ധിക്കേണ്ട സമയം, നല്ല ചൂടുള്ള സമയം പുറത്ത് നിൽക്കാൻ കഴിയില്ല, അകത്തേക്കൊന്ന് കയറിയാൽ ഒന്ന് വിയർക്കാതെ നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അകത്ത് വരുന്ന ആളുകൾ സൗകര്യം ചെയ്തു കൊടുക്കുക. എന്തേ, അവരൊക്കെ നമ്മുടെ അഹ്വാനുകളാണ്, നമ്മുടെ സഹോദരന്മാരാണ്. ആദിനി ബലഹിസ്ലാമിന്റെയും ഹവ ബിബിയുടെയും മക്കളല്ലേ നമ്മളൊക്കെ. ആ ഒരു ഒരു സാഹോദര്യ ബോധം കണ്ടിട്ട് അന്ന് ഒതുങ്ങി കൊടുക്കുക. എന്ത് ചെയ്യാ, സൊഫിൽ ഒരാളെയും ബുദ്ധിമുട്ടാക്കരുത്, ഇടങ്ങാറാക്കരുത്, തടസ്സം നിൽക്കരുത്. വലായമറു ബൈന യദീ മുസല്ലിൻ, നിസ്കരിക്കുന്ന ഒരാളുടെ മുമ്പിലൂടെയും നടന്നു പോകരുത്. വലായബ്സുഖ്, തുപ്പരുത്. എന്ത് ചെയ്യാ, കർച്ചീഫോ അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് എടുക്കാം. ആ തുപ്പൽ എന്തല്ല, നജസല്ല, അതങ്ങ് പോക്കറ്റിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തുപ്പൽ പള്ളിയിൽ നിന്ന് ആയി പോകരുത്. അവിടെ എന്ത് ചെയ്യരുത്, നമ്മൾ തൊണ്ടേനേക്ക് കഫം പുറപ്പെടിക്കരുത്. പള്ളിയിൽ വന്നിട്ട് വിരൽ പൊട്ടിക്കരുത്. സുബ്ഹാനല്ലാഹ്. ശരീരത്തിലെ ഒരു ഒരു വസ്തു ഉപയോഗിച്ചുകൊണ്ടും കളിക്കരുത്, വിരലമ നോക്കി കളിക്ക, കാലമ നോക്കി കളിക്ക, അതൊന്നും ചെയ്യാൻ പാടില്ല. പള്ളിക്ക് നജസ് വരരുത്, പള്ളിക്ക് പള്ളിയുടെ അച്ചടക്കം അറിയാത്ത കുട്ടികളെ കൊണ്ടുവരരുത്. ഇപ്പൊ നമ്മളെ ഒരു സൂചിപ്പിച്ചു കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, പള്ളിയിലേക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വന്നിരുന്നു, പള്ളിയിലേക്ക് അവർ വന്ന് നബി തങ്ങളുടെ തോളിൽ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. സുജൂദിൽ തങ്ങൾ ഒരുപാട് ദീർഘിപ്പിച്ച് നിസ്കരിച്ചു. സഹാബത്തൊക്കെ വിചാരിച്ചു, വർഷാനെ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അങ്ങനെ ഒരാള് സുജൂദിൽ നിന്ന് തലവരെ പൊക്കി നോക്കി, തങ്ങൾ മുമ്പിലില്ലേ, കാരണം ശത്രുക്കളുള്ള കാലമാണ്. അപ്പൊ നോക്കുമ്പോ ഹസൻ റളിയല്ലാഹു തെരടി കയറി കളിക്കാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ തല ഉയർത്തിയത്. നിസ്കാരം കഴിഞ്ഞപ്പോ അവരൊക്കെ പറഞ്ഞു, നബി ഞങ്ങൾ വല്ലാതെ പേടിച്ചിട്ടോ. പറഞ്ഞു, അനസ് ഹസൻ എന്നവർ എന്റെ പെരടിയിൽ കയറി കളിക്കാൻ തുടങ്ങി, പിന്നെ അവന്റെ കളി നിർത്താതെ ഞാൻ എനിക്ക് പൊക്കാൻ പൊങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചില്ല, കളി കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോ ഞാൻ തല പൊക്കി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്
തങ്ങളുടെ വീടും പള്ളി അടുത്താണ്, പള്ളിയിലേക്ക് അവർ വരികയാണ്, തങ്ങൾ കൊണ്ടുവരില്ല, പള്ളിയിലേക്ക് അവർ നടന്നു വരിക, ഖുത്ബോധന നേരത്തെ നടന്നു വരുന്നുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ പറ്റിയല്ല ഈ ചർച്ച. നമ്മളായിട്ട് കൈ ഇസ്തിഹാബ് എന്ന് പറയാം, നമ്മൾ കൂടെ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ പള്ളിയുടെ അച്ചടക്കം മനസ്സിലാക്കുന്ന മക്കളെ കൊണ്ടുവരാവൂ. ഭ്രാന്തുള്ള ആളുകൾ വൽമജാനീൻ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത്. ഇഖാമത്തുൽ ഹുദൂദ് ശിക്ഷ നടപ്പാക്കപ്പെടാൻ പാടില്ല പള്ളിയിൽ. അവസാനത്തേത് വയുക്തിറ ദിക്റല്ലാഹ് വലാ യഗ്ഫല അൻ, ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർക്കുക, അശ്രദ്ധ ഉണ്ടാവരുത്. ഈ 15 വിഷയങ്ങൾ പള്ളിയുടെ ആദാബുകളിൽ സംക്ഷിപ്തമായി ഉലമാ പറയുന്നതാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്റില്ലാഹ്. ആ പള്ളിയിലുള്ളത് ആണുങ്ങളാണ്, പുരുഷന്മാരാണ്, സ്ത്രീകളല്ല എന്ന ഒരു പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തിൽ പ്രത്യക്ഷമായി തന്നെ അല്ലാഹു തആല പറയുന്നു. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്റില്ലാഹ് എന്ന കച്ചവടം ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സിന് പോകുന്ന ആളുകൾ പുരുഷന്മാരാണ്. ആ സാഹചര്യങ്ങളിലൂടെ ഒക്കെയും അല്ലാഹു തആല പള്ളികൾ എന്ന് പറഞ്ഞ സ്ഥാനം, ആ പള്ളികൾ അവിടെ പെരുമാറേണ്ടവർ, പള്ളിയെ പരിപാലിക്കേണ്ട ആളുകൾ പുരുഷന്മാരാണ് എന്ന് അല്ലാഹു തആല ഈ ആയത്തിൽ സൂചിപ്പിക്കുകയാണെന്ന് മഹാനായ ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ലിമാ ലമ്മാ ഖാല തആല റിജാലുൻ, തഫ്സീർ ഖുർത്തുബിയുടെ ഭാഗമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അല്ലാഹു തആല റിജാലുൻ പുരുഷന്മാർ എന്ന് പറഞ്ഞപ്പോ വഖസ്സഹും ബിദ്ദിക്രി, അവരെ പ്രത്യേകമായി അല്ലാഹു തആല എടുത്തു പറയുകയും ചെയ്തപ്പോൾ ദല്ല, അത് അറിയിക്കുന്നുണ്ട്, അല അന്ന നിസാ, തീർച്ചയായും സ്ത്രീകൾ, ലാ ഹള്ള ലഹുന്ന ഫിൽ മസാജിദി, അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് അവർക്കൊന്നും കിട്ടാനില്ല. ഇത് എന്തുകൊണ്ട്? ലാ ജുമുഅത അലൈഹിന്ന, അവർക്ക് ജുമുഅ ഇല്ല, വലാ ജമാഅ, അവർക്ക് ജമാഅത്തും പള്ളിയിലില്ല, വ അന്ന സ്വലാത്തുഹുന്ന ഫീ ബുയൂതിഹിന്ന അഫ്ളലു, അവരുടെ നിസ്കാരം വീട്ടിൽ വെച്ച് ചെയ്യലാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. എന്തേ കാരണം? റവ അബൂ ദാവൂദ് അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال الله ان رسول الله صلى الله عليه وسلم പറയുന്ന ഹദീസ്, സ്വലാത്തുൽ മർഅത്തി ഫീ ബൈതിഹ, ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് അഫ്ളു, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, മിൻ സ്വലാത്തിഹ ഫീ ഹുജ്റത്തിഹ, അവളുടെ ഹുജ്റത്തിൽ, അവളുടെ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ, വ സ്വലാത്തുഹ ഫീ മിഖ്ദഇഹ അഫ്ളു മിൻ സ്വലാത്തിഹ ഫീ ബൈതിഹ, അവരുടെ ഏറ്റവും പ്രൈവസി, അവൾ കടന്നുറങ്ങുന്ന അവരുടെ സ്വകാര്യതകൾ സൂക്ഷിക്കുന്ന ഒരു റൂം, അതിനാണ് മെഹ്ദ എന്ന് പറയാം. ആളുകൾ എത്തിപ്പെടാത്ത അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായ ഒരു അവരുടെ വീടിന്റെ ഉള്ളിലെ ഒരു റൂമിനാണ് മെഹ്ദ എന്ന് പറയാം. അവിടെ നിസ്കരിക്കലാണ് വീടിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്മൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസ് ഉള്ളതുകൊണ്ട് സംഗതി ഇത്രയാണ്. അതിൽ പെണ്ണുങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടോ, പെണ്ണുങ്ങൾ കയറിയ പള്ളി ദേശോ, അതൊന്നുമില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറ്റികൾ ഞങ്ങൾക്ക് പള്ളിക്ക് വരണമെന്ന് നിർബന്ധിച്ചു പറയുമ്പോ നിങ്ങൾ തടയണ്ട എന്ന ഹദീസ് ഉണ്ട്. അത് ഹദീസ് ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഹദീസുകൾ വായിച്ച് നമ്മളുടെ മസല പറയരുത്. നമ്മളത് പറയാൻ ആളുകളല്ല, ഇറ്റ്സ് നൺ ഓഫ് ഔർ ബിസിനസ്. അത് ഉലമാ പറയണം, അത് ഫുഖഹാ പറയണം. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ആതിക് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവര് സുബഹ് നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിനും പള്ളിയിൽ സംബന്ധിക്കാൻ വേണ്ടി പോകാറുണ്ടായിരുന്നു എന്ന് ഹദീസാണ്. നമുക്കത് ഹദീസ് നിഷേധിക്കാൻ പാടില്ല, അത് ഹദീസ് തന്നെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കുറ്റിക്കാട്ടിൽ ചെന്ന് അങ്ങനെ മറിഞ്ഞിരുന്നു. ആതിക് ബി റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ പിന്നീട് രണ്ടാമത് കല്യാണം കഴിച്ചവരാണ്. അവർ പോകുന്ന നേരത്ത് ആതിക് ബീവിയുടെ മുമ്പിലേക്ക് അങ്ങനെ ചാടി ഉമർ റളിയല്ലാഹു അൻഹു, ഇരുട്ടത്തല്ലേ, പറഞ്ഞു കൊടുത്തില്ലത് ഞാനാ ഭർത്താവാണ്. ആതിക് ബീവി പേടിച്ചങ്ങോട് ഓടി. സുബ്ഹാനല്ലാഹ്, വീട്ടിലെത്തിയിട്ട് ഉമർ റളിയല്ലാഹുവിനോടുണ്ട്. ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, യാ ഉമർ, ഉമർ എന്നവരെ, ഫസദ സമൻ, ദുനിയാവ് ഫസാദായിട്ടുണ്ട് ഉമറെ, പെണ്ണുങ്ങൾക്കൊന്ന് ഇറങ്ങിറക്കാൻ പറ്റണില്ല. ഉമർ റളിയല്ലാഹുവിനെ ചിരിച്ചു, ഒന്ന് പറഞ്ഞില്ല, എന്താണ് പറഞ്ഞതിന് അർത്ഥം? എന്താ ഉമർ തങ്ങൾ സ്വർഗത്തേക്ക് പോകുന്ന ആളല്ലേ? ഉമറും ഫിൽ ജന്ന വഉസ്മാനു ഫിൽ ജന്ന, അങ്ങനത്തെ ഒരു മഹാൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് എന്ന് മനസ്സിലാക്കിയ അർത്ഥം എന്താ? പെണ്ണുങ്ങൾ ശാഠ്യം വിളിച്ചാൽ അവരെ പിടിച്ചു നിർത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് മനസ്സിന് വേദന വരും. തങ്ങൾ അതല്ല പറഞ്ഞ് നിർബന്ധിച്ച്, ഒരു നിർബന്ധിച്ച് പറയരുത്, അതാണ് അവിടെ വിഷയം. ഉമർ തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളത് വരണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ ഒരാൾ പോലും പള്ളിയിൽ ജുമാ ജമാഅത്തിനെ സംബന്ധിച്ച ഒരു ഹദീസും ലോകത്ത് തെളിയിക്കാൻ കഴിയില്ല എന്നാ. ഇറ്റ്സ് എ ചലഞ്ച്, കഴിയില്ല.
ഏതാനും ചില പെണ്ണുങ്ങൾ ഇരുട്ടിനാൽ അറിയപ്പെടാത്ത ഒരവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള സമയം ഇഷാഖ് നിസ്കാരത്തിനും സുബഹ് നിസ്കാരത്തിനും ചില പെണ്ണുങ്ങൾ പള്ളിയെ ഉദ്ദേശിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവോടെ തന്നെ, പക്ഷെ തങ്ങളെ നിരുത്സാഹപ്പെടുത്തുക. എന്നിട്ട് എന്താ തങ്ങൾ പറയുന്നത്? ഈ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയാണ് ഇപ്പൊ പറയുന്നത്, പെണ്ണുങ്ങളെ തടയരുത്, അത് മാത്രം പറഞ്ഞു ഉണ്ടായിരിക്കും, അങ്ങനെ ചെയ്യരുത്. അതിന്റെ ബാക്കി എന്താ? ആ ഹദീസിന്റെ ബാക്കിയാണിത്, അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമം. പടച്ചോനെ, അള്ളാഹുവിന്റെ റസൂൽ അതാണ് ഉത്തമം എന്ന് പറഞ്ഞ അല്ലെ നിങ്ങൾക്ക് പള്ളി തന്നെയാണ് ഉത്തമം നമ്മൾ പറയാൻ പാടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ഇബാദത്തിന്റെ വിഷയമാണ്. അതിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾക്ക് കൂലി കിട്ടാനാണോ അവർ പള്ളിക്ക് വരണ്ട? പിന്നെ ഇപ്പൊ എന്തിനാ വരുന്നത്? കൂലി കിട്ടുന്ന ഒരു കാര്യം പെണ്ണുങ്ങൾക്ക്, അവരുടെ വീട് പള്ളിയേക്കാൾ അവർക്ക് പള്ളി പോലെ അവർക്ക് കൂലി കിട്ടും അല്ലേ? വീടിന്റെ ഉള്ളിൽ എല്ലാവരും കയറി വരുന്ന റൂം, അതിനേക്കാൾ ഉത്തമം അവരുടെ ബെഡ്റൂമാണ്. അതിനേക്കാൾ ഉത്തമം അവരുടെ സ്വകാര്യതകൾ സൂക്ഷിക്കുന്ന റൂമാണ്, വളരെ അടച്ചുറപ്പുള്ള റൂം അവിടെ. അപ്പോ ഏറ്റവും കൂടുതൽ അടക്കം ഒതുക്കം കൂടുന്തോറും അവരുടെ ഇബാദത്തിന് കൂലി കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എന്തിനെ പേടിക്കുന്നത്? പള്ളിക്ക് വന്ന കൂലി എനിക്ക് നഷ്ടപ്പെടുമല്ലോ. ഈ പറഞ്ഞ ഹദീസൊക്കെ കേൾക്കുമ്പോ നമ്മുടെ സഹോദരിമാർ കുറച്ചാണ്, ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കാരണം ഇന്നത്തെ ക്ലാസ് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒന്നും പറയരുത്. ഇതേ കൂലി നിങ്ങളുടെ പുരക്കരി നിങ്ങൾക്ക് കിട്ടും. കൂലി കിട്ടാനല്ലേ ഉമ്മിനിങ്ങളെ നമ്മൾ ഈ അധ്വാനിക്കണത്? നമുക്കിവിടെ അങ്ങനത്തെ ഒരു സംഘടനാ പ്രശ്നങ്ങളോ പെണ്ണുങ്ങളെ പുറത്തിറക്കണോ ഇറക്കണ്ടേ ഈ വക സംവാദത്തിന്റെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. എന്താ ഹദീസിലുള്ളത്? ഇതാണ് അഹ്ലു സുന്നത്തുള്ള ജമാഅത്തിന്റെ അഖീദ. ഇതാണ് എന്ത്, അവർക്കത് ഉത്തമല്ല. പെണ്ണ് കയറിയ പള്ളി നൈസായി പോവും, അങ്ങനത്തെ ഒരു മസല ആരും പറയില്ല. അതല്ല ഇവിടെ വിഷയം. തങ്ങളത് നിരുത്സാഹപ്പെടുത്തിയതാ, പിന്നെ നമ്മളത് പ്രോത്സാഹിപ്പിക്കണ്ട. അങ്ങനെ പ്രോത്സാഹനത്തിന്റെ പേരിൽ ഉണ്ടായിത്തീരുന്ന മറ്റു വിഷയങ്ങൾ, എങ്ങാനും അവർ പോകുന്നത് യാത്രയിലെ അവസ്ഥയിൽ അവർക്ക് ഒരുപക്ഷെ നിസ്കരിക്കാൻ സൗകര്യമുള്ള സ്ഥലം പള്ളിയാണെങ്കിൽ അവർക്ക് മാത്രമുള്ള ഹുജറത്തുകൾ സൗകര്യങ്ങൾ ഒരുപാട് പള്ളികൾ നാട് ഉടനീളമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന പതിവ് കുറവായിരുന്നു പെണ്ണുങ്ങൾ, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. യാത്രകളും വാഹനങ്ങളൊക്കെ കൂടിയപ്പോ നിസ്കാരത്തിന്റെ സൗകര്യങ്ങൾ അന്വേഷിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആയിക്കോട്ടെ, യാത്രയില അവർ നിസ്കരിച്ചോട്ടെ, നിസ്കാരം കള ആക്കാൻ പാടില്ല. പക്ഷേ നമ്മളത് പ്രോത്സാഹിപ്പിക്കല്ല. നാട്ടിൽ തന്നെയുള്ള ആൾക്കാര് പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങി പോവാൻ പള്ളിയിലേക്ക്, ആ പോക്ക് കൂലി കിട്ടാനാണോ? അല്ല. സലാത്തുൽ മർഅത്തി ഫീ ബൈതിഹ അഫ്ളു മിൻ സലാത്തിഹ ഫീ ഹുജ്റത്തിഹ. കൂലി പള്ളിയിലല്ല, കൂലി അവർക്ക് എവിടെയാണ്? വീട്ടിലാണ്. അത്രയും നമ്മൾ പറയും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയം തീർന്നല്ലോ. അപ്പോ അതിന്റെ പേരിൽ എന്ത് ചെയ്യേണ്ട? ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെയോ ഒച്ചപ്പാടിന്റെ ഒന്നും പ്രശ്നമല്ല. അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عائشہ رضی اللہ تعالی പറയുന്ന സ്വഹീഹായ ഹദീസിൽ, ലൗ റഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹ്ദസത്തിൻ നിസാ ഹാദൽ യൗം. ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഉണ്ടാക്കി തീർത്ത അവരുടെ ചില ഫാഷനും കാര്യമൊക്കെ അള്ളാഹുവിന്റെ റസൂലെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ ലമനഅഹുന്നൽ മസാജിദ പള്ളിക്ക് നിങ്ങൾ വരണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു എന്ന് ആര് പറഞ്ഞു? ഉമ്മുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്തിനാ കണ്ടില്ല എന്ന് വെക്കുന്നത്? ഇങ്ങനെ ഹദീസുകൾ ഉണ്ടാവുമ്പോൾ എന്തിനാ നമ്മൾക്കത്? അത് നമുക്ക് ആവശ്യമുള്ള മാത്രം എന്ന് പറയാ. അങ്ങനെ വിചാരിക്കല്ല. കൂലി കിട്ടുന്ന ഏർപ്പാടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർ പുറയും നിസ്കരിച്ചോട്ടെ. റിജാലുൻ എന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം അതാണെന്ന് നമ്മളല്ല പറയണത്, ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ രേഖപ്പെടുത്തിയ വചനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അത്രേ പറയാൻ കഴിയൂ. ഉലമാഅന അഭിപ്രായം പറയാം, നമ്മൾ അത് പറഞ്ഞത് ഉദ്ധരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഇജ്തിഹാദിന്റെ മുജ്തഹിദീങ്ങളാ ഇമാമിങ്ങളല്ല നമ്മൾ. നമ്മൾ അതിന്റെ ആയിരം മൈലത്ത് പോലും എത്തൂല. അവര് കാര്യങ്ങൾ ഹദീസുകളൊക്കെ കണ്ടവരാണ്. നമ്മളത് ഇപ്പൊ കണ്ടതാണ്, പഠിച്ചോ. ഇതൊന്നും ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ പറയല്ല. ഇതും അതിലപ്പുറവും ഹദീസുകൾ കണ്ടവരാണ് മുജ്തഹിദീങ്ങളായ ഇമാമമാർ, മദ്ഹബിന്റെ ഇമാമമാർ. അപ്പോ കാര്യങ്ങൾ അത്ര വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നിരിക്കെ ആ വിഷയത്തിൽ ദുഷ്ടാട്ടങ്ങളൊന്നും വേണ്ട, അതിന്റെ ആവശ്യമില്ല. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഇൽമും അമലും വിവരവും കുറഞ്ഞ ആളുകളാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ ഇൽമും അമലും വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം വേണം തമ്പുരാനെ. അതെവിടെയൊക്കെയാണോ നീ വിതറിയിട്ടുള്ളത് അവിടം ചെന്നെടുക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ ഇൽമും ഹിക്മത്തും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ ഞങ്ങൾ വിവരക്കേടുകൊണ്ട് ചെയ്തുകൂട്ടി എല്ലാ തെറ്റുകളും മാപ്പാക്കി തരണേ അല്ലാഹ്.